കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗങ്ങളിൽ പെയ്യുന്ന വേനൽമഴയിൽ വ്യാപകമായ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കരീപ്ര പഞ്ചായത്തിൽ പാവപ്പെട്ട കർഷകരുടെ എത്രയോ വാഴകളാണ് കാറ്റിലും മഴയിലും പെട്ട് നശിച്ചത്. കടം വാങ്ങിയും ബുദ്ധിമുട്ടിയും കൃഷിയിറക്കിയ കർഷകർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഏക്കറുകണക്കിന് സ്ഥലത്തെ വാഴകൃഷികൾ നശിച്ചതിന്റെ വേദന പ്രദേശവാസിയായ ഒരു കർഷകൻ തത്വമയി ന്യൂസിനോട് പങ്കുവച്ചു. കൃഷിഭവന്റെ പരിധിയിൽ ഇപ്രാവശ്യം ഒരു 5 ഹെക്ടർ സ്ഥലത്തെ വാഴകൃഷി മൊത്തം നശിച്ചു പോയി കാറ്റിലും മഴയിലും. 5 ഹെക്ടർ എന്ന് പറയുമ്പോൾ ഒരു 12,500 വാഴയാണ്. അതിന് ഇൻഷർ പോലും ഇല്ലാത്തതാണ്. കർഷകരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി നമ്മൾ അവർക്ക് ആനുകൂല്യം മേടിച്ചു കൊടുക്കാൻ പറ്റും. 100 രൂപ വെച്ചുള്ള ആനുകൂല്യം കിട്ടുമായിരിക്കും. അതിന് അപേക്ഷ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം വെരിഫൈ ചെയ്ത് ADA വിളിച്ച് ADA വരാമെന്ന് പറഞ്ഞ് ജില്ലയിൽ അറിയിച്ചിട്ടുണ്ട്. DD വരാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് ഈ ക്ലെയിം അടിച്ചു വിടാൻ പറ്റും. പക്ഷേ എന്നത്തേക്ക് ഈ കാശ് കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആനുകൂല്യം കൊടുത്താൽ മാത്രമേ കർഷകർ നിലവിൽ മുന്നോട്ട് കൃഷി ചെയ്ത് പോകാൻ പറ്റൂ. അല്ലാതെ വർഷങ്ങളായിട്ട് കിട്ടാതിരുന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും കൃഷിവകുപ്പും വേണ്ട രീതിയിൽ സഹായം നൽകിയില്ലെങ്കിൽ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിലാകും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി അനവധി പേരുള്ള കരീപ്ര പഞ്ചായത്തിൽ ഇത്തരം വ്യാപകമായ കൃഷിനാശങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേണ്ട രീതിയിലുള്ള ഒരു സഹായ സഹകരണവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഇനിയും സർക്കാർ സംവിധാനങ്ങൾ ഇവരെ സഹായിക്കാൻ വൈകിയാൽ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാകുമെന്നും കർഷകർ പറയുന്നു. ഇനി നഷ്ടപ്പെട്ട കൃഷിയുടെ കണക്കെടുത്തും രേഖകൾ സമർപ്പിച്ചും സഹായധനം എത്തുമ്പോഴേക്കും ഇവർ കൂടുതൽ ദുരിതത്തിലാകും. ഉടനടി ഇവർക്കുള്ള സഹായധനം വിതരണം ചെയ്യണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കരീപ്ര പഞ്ചായത്തിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും കൃഷിയെ മാത്രം, പ്രത്യേകിച്ചും വാഴകൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാകിയാൽ സഹായധനം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം എന്ന് കർഷക കൂട്ടായ്മകളും നിരന്തരം സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.